കണ്ണൂരിൽ സർക്കാർ പരിപാടിയിലേക്ക് പാൻസ് ഒക്കെ ഇട്ട് വേഷപ്രച്ഛന്നരായി ഇരച്ചു കയറി അലങ്കോലമാക്കാൻ ശ്രമിച്ച് അടിയിരുന്ന് വാങ്ങിയ റിജിൽ മാക്കുറ്റിയെയും ടീമിനെയും ന്യായീകരിക്കാൻ മനോരമ ന്യൂസ് കഴിഞ്ഞ ദിവസം നടത്തിയ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ കണ്ടപ്പോൾ വല്ലാണ്ട് ചിരി വന്നുപോയി. ഇങ്ങനെ സമാധാനപരമായി സമരം ചെയ്യാൻ പോകുന്നവരെ അടിക്കുന്നത് ശരിയാണോ? സമരത്തിൻ്റെയൊക്കെ ആശാന്മാരായ CPMകാർ ഇങ്ങനെ സമരം ചെയ്യുന്ന പാവം പിള്ളേരെ തല്ലുന്നത് ശരിയാണോ? മുതുകു നോക്കി ഇടിക്കുന്നത് ശരിയാണോ എന്ന മട്ടിലായിരുന്നു ആ ചർച്ച. യഥാർത്ഥത്തിൽ ആ ചർച്ചയിൽ CPMനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത പി ജയരാജൻ പറഞ്ഞതുപോലെ ജനങ്ങളുടെ പ്രതിരോധമാണ് അവിടെ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഇനിയും ഇമാതിരി സമരവുമായി വന്നാൽ സ്വാഭാവികമായി ജനങ്ങളുടെ പ്രതിരോധം ഉണ്ടാകുമെന്നുള്ള സൂചന അദ്ദേഹം നൽകുന്നു. ഒപ്പം കണ്ണൂരിലൊരു CPM പരിപാടിയിലേക്കെങ്ങാനുമാണ് റിജിൽ മാക്കുറ്റി ഇതുപോലെ ഇരച്ചു കയറാൻ വന്നിരുന്നതെങ്കിൽ ചിത്രം മറ്റൊന്നായേക്കും എന്നുള്ള ഓർമ്മപ്പെടുത്തലും അദ്ദേഹം നടത്തുന്നുണ്ട്. അത് ശരിയുമാണ്. ഒരു പരിപാടിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താം. യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അഭിമാനപൂർവ്വം അവരുടെ കൊടിയും പിടിച്ച് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാം. അതിനും കിട്ടും മാധ്യമശ്രദ്ധ. ഇത് ഒരു മന്ത്രി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ചടങ്ങിലേക്ക്, ക്ഷണിക്കപ്പെട്ട അതിഥികളെ ഉപയോഗിച്ച് നടത്തുന്ന ഒരു ചടങ്ങിലേക്ക് ഇരച്ചു കയറാൻ ശ്രമിക്കുകയാണ്, ഓടിച്ചെന്ന് കയറി അലങ്കോലമാക്കാൻ ശ്രമിക്കുകയാണ്. സ്വാഭാവികമായി ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൻ്റെ റിപ്പോർട്ട് തന്നെ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യം, അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ, CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ ഗൺമാൻ, മന്ത്രി MV ഗോവിന്ദൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന MLA മാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ, ഇവരെല്ലാവരും കൂടി ചേർന്നാണ് ആ ഹാളിനുള്ളിലേക്ക് ഇരച്ചു കയറാൻ ശ്രമിച്ച ഈ ചെറുപ്പക്കാരെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചതും പിന്നീട് നല്ല ഇടി കൊടുത്തതും. സ്വാഭാവികമാണത്. അത് ഒരു പ്രതിഷേധ സമരത്തിനെതിരായിട്ടുള്ള CPMൻ്റെ അസഹിഷ്ണുതയായിട്ട് വ്യാഖ്യാനിച്ചെടുക്കാനാണ് മലയാള മനോരമ ന്യൂസ് വലിയ ശ്രമം നടത്തി നോക്കിയത്. പക്ഷേ അത് അങ്ങനെയല്ല എന്ന ആ ദൃശ്യങ്ങൾക്ക്, ഇപ്പോൾ ആ സമരത്തിൽ പങ്കെടുത്ത് ജയ്ഹിന്ദിൻ്റെ ഡ്രൈവർ മനീഷ് കൂട്ടാളി എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ജയ്ഹിന്ദിൻ്റെ മാധ്യമപ്രവർത്തകനാണ് എന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോലും അദ്ദേഹം മാധ്യമപ്രവർത്തകനാണ് എന്നുള്ളതിൻ്റെ സൂചനകളില്ല. നല്ലൊരു കോൺഗ്രസ്സുകാരനാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ആ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലിട്ട് ലൈവ് പരിശോധിച്ചാൽ പോലും അവിടെ ഇരച്ചു കയറി അക്രമം ഉണ്ടാക്കുകയാണ് ലക്ഷ്യമെന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. സ്വാഭാവികമായും ഇത്തരമൊരു സാഹചര്യത്തിൽ ഇടികിട്ടുമെന്നുള്ള കാര്യം ഉറപ്പല്ലേ? അതിപ്പോൾ മറുവശത്ത് നിൽക്കുന്നത് CPM ആയാലും BJP ആയാലും കോൺഗ്രസ് ആയാലും സംഭവിക്കാൻ പോകുന്നത് അതാണ്. ഒരു മന്ത്രി പങ്കെടുക്കുന്ന ഒരു സർക്കാർ ചടങ്ങിലേക്ക് ഇതുപോലെ ചാടിക്കയറിപ്പോയി ബഹളമുണ്ടാക്കാൻ ശ്രമിച്ചാൽ പോലീസ് നിയന്ത്രിക്കും, സ്വാഭാവികമായി അവിടെയുള്ള ജനപ്രതിനിധികളുടെയൊക്കെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ പ്രതിരോധിക്കും, അവരുടെ ഭാഗമായി നിൽക്കുന്ന നാട്ടുകാർ പ്രതിരോധിക്കും. അപ്പോൾ സമരത്തിനൊരു രീതിയുണ്ട്. എങ്ങനെ സമരം ചെയ്യണമെന്ന് നിങ്ങൾ നിശ്ചയിക്കാമോ എന്നുള്ള ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. സമരം ചെയ്യുന്നതിനൊരു രീതിയുണ്ട്. ഇപ്പോൾ കരിങ്കൊടി കാണിക്കാനായാലും ഒരു ഹാളിനുള്ളിൽ കയറി മന്ത്രിക്കെതിരെ പ്രതിഷേധ മുദ്രാവാക്യം മുഴക്കാനാണെങ്കിലും ഒക്കെ അതിനൊരു രീതിയുണ്ട്. ആ രീതിയുടെയൊക്കെ നഗ്നമായ ലംഘനമായിരുന്നു കണ്ണൂരിൽ നടന്നത് എന്നുള്ളത് കൊണ്ടാണ് ആ അടിയെ എത്ര ന്യായീകരിച്ചാലും അത് വെളുക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നത്. ശരിക്കു പറഞ്ഞാൽ കെ സുധാകരൻ പറയുന്നത് പോലെ സമാധാനപരമായ പ്രകടനം നടത്തിയ മാടപ്രാവുകളായിരുന്നു അവിടെ വന്ന ആ 7-8 ചെറുപ്പക്കാരെന്നുള്ളതാണ്. അതങ്ങനെയല്ല എന്ന് ആ ദൃശ്യങ്ങൾ കണ്ടവർക്കൊക്കെ ബോധ്യമാകുമ്പോഴും ഇങ്ങനെ പറയാൻ കെ സുധാകരന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ന്യായീകരിക്കാൻ മനോരമയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ.